നമസ്കാരം റഷ്യ ഉക്രൈനിൽ കടന്നു കയറി യുദ്ധം തുടങ്ങിയിട്ട് പത്ത് ദിവസം പിന്നിടുമ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമോ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ആക്രമണം ഉണ്ടാകുമോ എന്നൊക്കെയായിരുന്നു ആ സാഹചര്യത്തിലാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോഴും പറയാൻ സാധിക്കാത്ത രീതിയിൽ ഒരു വലിയ പ്രശ്നം തന്നെ സംഭവിച്ചിരിക്കുന്നത് ഉക്രൈൻ പറയുന്നത് റഷ്യ അവരുടെ സപ്രോഷ്യ എന്ന് പറയുന്ന ഒരു നഗരത്തിലുള്ള ഒരു ആണവ വൈദ്യുത നിലയം ആക്രമിച്ചു എന്നാണ് നമുക്ക് വീഡിയോകളൊക്കെ കാണാം അതായത് അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു ആണവ വൈദ്യുത നിലയത്തിലെ റിയാക്ടറിന് സമീപത്ത് തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യൂറോപ്പിലെ ഏറ്റവും വലുതും ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ ഒന്നുമാണ് സപറോഷ്യയിൽ ഉക്രൈൻ പണ്ട് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നപ്പോൾ സോവിയറ്റ് യൂണിയൻ ആണ് ഈ ആണവ വൈദ്യുത നിലയം പണിതത് സപ്രോഷ്യയിൽ നിന്ന് തന്നെ ഏകദേശം ഒരു എഴുന്നൂറ് കിലോമീറ്റർ മാറിയിട്ടായിരുന്നു സോവിയറ്റ് യൂണിയൻ തന്നെ ചെർണോബിൽ ആണവ വൈദ്യുത നിലയവും പണിതിരുന്നത് ചെർണോബിലിൽ സംഭവിച്ചത് എന്താണ് എന്ന് നമുക്കറിയാം ഉക്രൈന്റെ ഒരു വലിയ പ്രദേശം ഉൾപ്പെടെ ഉക്രൈന്റെ അയൽരാജ്യമായ ബെലാറസിലും ഉള്ള പ്രദേശങ്ങളും ഒക്കെ ചേർത്തിട്ട് അവിടെ മുഴുവൻ മനുഷ്യരാരുമില്ല ആയിരക്കണക്കിന് വർഷങ്ങൾ അത് അങ്ങനെ തന്നെ ആർക്കും അവിടെ അധിവസിക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെ കിടക്കും അത്രയും വലിയ പ്രശ്നമാണ് ചെർണോബിലിൽ സംഭവിച്ചത് ഈ ചെർണോബിലിൽ സംഭവിച്ചതിന്റെ പത്ത് മടങ്ങ് പ്രശ്നങ്ങളായിരിക്കും ഈ സപ്രോഷ്യ ന്യൂക്ലിയർ പവർ പ്ലാന്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാകാനിരിക്കുന്നത് ഉക്രൈൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞു നിങ്ങളിത് നോക്കി നിൽക്കരുത് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ഞങ്ങളെ മാത്രമല്ല ഉക്രൈനെ മുഴുവനും അല്ലെങ്കിൽ ഉക്രൈന് പുറത്തേക്കുള്ള യൂറോപ്യൻ രാജ്യങ്ങളെയും അല്ലെങ്കിൽ റഷ്യയുടെ തന്നെ മറ്റൊരു ഭാഗത്തെയും ഒക്കെ അത് ബാധിക്കും അവിടേക്കെല്ലാം വികിരണങ്ങൾ ഉണ്ടാകും ആയിരക്കണക്കിന് വർഷങ്ങൾ ഇപ്പോൾ ചെർണോബിൽ കിടക്കുന്നത് പോലെ തന്നെ അതിലും വലിയ രീതിയിൽ ഒരു ജീവജാലങ്ങൾക്കും ജീവിക്കാത്ത രീതിയിൽ ഈ പ്രദേശങ്ങളെല്ലാം മാറും ഒരു ന്യൂക്ലിയർ മിസൈൽ ആക്രമണം നടന്നാൽ അതിലും ഭീകരമായിരിക്കും ഈ അവസ്ഥ എന്ന് ഈ വാർത്ത കേട്ടപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് റഷ്യ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാടൻ യുദ്ധം പിന്തുടരുന്നത് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിനെയെങ്കിലും ഇതുപോലെ ആക്രമണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടേ അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ സമീപത്ത് കിടക്കുന്ന റഷ്യയ്ക്ക് പോലും അത് പ്രശ്നമാണ് അപ്പോൾ ഇതിന് രണ്ടു കൂട്ടരും ഉക്രൈനും പലതും പറയുന്നുണ്ട് റഷ്യയും പലതും പറയുന്നുണ്ട് ഇതിൽ ഏതാണ് സത്യത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് അനുമാനിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഉക്രൈൻ പറയുന്നത് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എന്നാൽ റഷ്യയുടെ വാദം എന്ന് പറഞ്ഞാൽ തങ്ങൾ ഓരോ പ്രദേശങ്ങളായിട്ട് പിടിച്ചടക്കിയപ്പോൾ ഉക്രൈന്റെ ഒരു പ്രത്യേക സൈന്യ വിഭാഗം ഈ സെപ്രോഷ്യ ആണവ വൈദ്യുത നിലയത്തിന്റെ മറയിൽ ഇരുന്നു കൊണ്ട് തങ്ങളെ വൻ തോതിൽ ആക്രമിച്ചു റഷ്യയ്ക്ക് അപ്പോൾ തിരിച്ചു ആക്രമിക്കാൻ സാധിക്കില്ല കാരണം അവരിയ്ക്കുന്നത് ഈ ആണവ വൈദ്യുത നിലയത്തിലാണ് അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും മരിക്കും പലതവണ വാൺ ചെയ്തിട്ടും യുക്രൈന്റെ സേനകൾ കേട്ടില്ല അപ്പോൾ ഇവർ കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള മെഷീനുകളും മറ്റുമൊക്കെ കൊണ്ടുവന്ന് അതായത് ഒരു ഭിത്തിയുടെ പുറകിൽ മറഞ്ഞിരുന്നാലും അതും സ്കാൻ ചെയ്ത് അവിടെ ഒരു മനുഷ്യനുണ്ട് എന്ന് മനസ്സിലാക്കി വെടിയുതിർക്കുന്ന രീതിയിലൊക്കെ കൃത്യം പ്ലാൻ ചെയ്ത് ഇവരെ ഈ യുക്രൈൻ്റെ പട്ടാളത്തെ മുഴുവൻ വധിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിനിടയിലാണ് ഈ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായത് അതായത് ഈ ന്യൂക്ലിയർ റിയാക്ടർ കോറിനടുത്ത് തന്നെയാണ് ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് അതിന്റെ വീഡിയോകളൊക്കെ കാണാം അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇനി എപ്പോഴെങ്കിലും നമ്മൾ നിനച്ചിരിക്കാത്ത രീതിയിൽ ചെർനോബിലിൽ സംഭവിച്ചതുപോലെ തന്നെ ഒരു ദുരന്തം ഇനി സംഭവിക്കുമോ ഒന്നും പറയാൻ സാധിക്കില്ല അതുപോലെ ലോകത്തിലെ പ്രശസ്തമായ ചില മാധ്യമ ഏജൻസികളൊക്കെ പറയുന്നത് ഇത് റഷ്യയുടെ കൺട്രോളിലായിരുന്നു ഉക്രൈൻ ഇത് തിരിച്ചു പിടിക്കാൻ നോക്കി അപ്പോൾ നടന്ന ആക്രമണമാണ് എന്തൊക്കെയാണെങ്കിലും ഈ ആണവ വൈദ്യുതി നിലയത്തിൽ ഒരു വലിയ പൊട്ടിത്തെറി അത് ക്ലിയർ ആയിട്ട് തന്നെ എല്ലാ വീഡിയോകളിലും കാണാൻ സാധിക്കും വൻതോതിൽ വെടിമരുന്ന് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഭാഗത്ത് തീരെ അലക്ഷ്യമായിട്ട് തീ കത്തിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്രമാത്രം അപകട സാധ്യതയുണ്ട് ആ രീതിയിൽ ഇതിനെ ഉപമിക്കാം അപ്പോൾ റഷ്യ പരിധി വിട്ട് കളിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ തോന്നുന്നത് അതായത് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്കും അല്ലെങ്കിൽ റഷ്യയ്ക്കും ഒക്കെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നത് അല്ലെങ്കിൽ ഇവർക്ക് ഇതിനൊന്നും കഴിയാത്തത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഉക്രൈനെ തന്നെ റഷ്യയ്ക്ക് ഏതാനും ദിവസം കൊണ്ട് പിടിച്ചുകൂടെ ഇത്രയും വൈകുന്നെന്താണ് ഇതിൻ്റെ ഒക്കെ ഒരു കാരണം വാസ്തവത്തിൽ ഒരു കാർട്ടൂൺ പറഞ്ഞു തന്നാൽ അതിൻ്റെ കാര്യം മനസ്സിലാകും അതായത് ഒരു വശത്ത് അമേരിക്ക മറുവശത്ത് പഴയ സോവിയറ്റ് യൂണിയൻ അങ്ങനെയാണ് ലോകപ്രശസ്തമായ കാർട്ടൂൺ വരച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇരുഭാഗത്തും വലിയ കൂറ്റൻ ബാലിസ്റ്റിക് മിസൈലുകൾ അതായത് ആണവ ബോംബുകൾ ഘടിപ്പിച്ചിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ നിൽക്കുകയാണ് എന്നാൽ ഇതിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളും അമ്പും മില്ലും ഉപയോഗിച്ചാണ് യുദ്ധം ചെയ്യുന്നത് അതായത് രണ്ട് കൂട്ടർക്കും വൻ ശക്തിയുള്ള ആയുധങ്ങളും മറ്റുമൊക്കെയുണ്ട് അതെടുത്ത് പ്രയോഗിക്കുകയാണെങ്കിൽ രണ്ട് കൂട്ടരും നശിക്കും അതുകൊണ്ട് തന്നെ ഇത് വെച്ചുകൊണ്ട് ഇവർ അമ്പും വില്ലും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുകയാണ് ഇതൊരു കാർട്ടൂണാണ് എങ്ങനെയാണ് ന്യൂക്ലിയർ ആയുധങ്ങൾ ലോകത്ത് പൊതുവെ സമാധാനം ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഇതൊക്കെ പറഞ്ഞതാണ് അതായത് അമേരിക്ക മണ്ഡ അഫ്ഗാനിൽ ഇടപെട്ടതും ഇപ്പോൾ റഷ്യ ഉക്രൈനിൽ ചെയ്യുന്നതുമൊക്കെ ഒരു പരിധി വിടാതെയുള്ള കളിയാണ് അതായത് ലോകമാധ്യമങ്ങൾക്ക് വലിയ പ്രശ്നമാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് തോന്നരുത് അഫ്ഗാനിലും സിറിയയിലും ലിബിയയിലും അല്ലെങ്കിൽ ഇറാഖിലും ഒക്കെ വലിയ പ്രശ്നങ്ങൾ തന്നെ സംഭവിച്ചിരുന്നു എന്നാൽ അമേരിക്കയ്ക്ക് ഈ മീഡിയയുടെ മേളിലുള്ള കൺട്രോളും അല്ലെങ്കിൽ അവരുടെ സ്വാധീനവും ഒക്കെ മൂലം അതൊന്നും പലരും അറിയുന്നില്ല ഒരു പക്ഷേ ഉക്രൈനിലും ഇങ്ങനെ തന്നെയായിരിക്കാം സംഭവിക്കുക ഇപ്പോൾ ഉക്രൈനിൽ റഷ്യ തങ്ങളുടെ സകല ശക്തിയും കാണിച്ചൊരു വലിയ ആക്രമണം ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവർക്ക് ആ രാജ്യം കീഴടക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകളിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെടും അത് കണ്ടുകൊണ്ട് ഒരിക്കലും ലോകരാജ്യങ്ങൾക്ക് നോക്കി നിൽക്കാൻ സാധിക്കില്ല ഇതുപോലെ പിന്നീട് അത് യുദ്ധത്തിലേക്ക് പോകും രണ്ടാം ലോക മഹായുദ്ധം ഒക്കെ ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം ജർമ്മനി ഫ്രാൻസിന്റെ കുറെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നു അല്ലെങ്കിൽ പല രാജ്യങ്ങളെയും ചെറിയ രാജ്യങ്ങളും ആക്രമിക്കുന്നു അപ്പോഴെല്ലാം ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞതേ ഉള്ളൂ ഇനി ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള രീതിയിൽ ബ്രിട്ടൻ അടക്കമുള്ളവർ ഇതൊക്കെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ കാണാത്ത മട്ടിലും ഒക്കെ ഇരുന്നു എന്നാൽ പിന്നീട് പോളണ്ടും കൂടെ ആക്രമിച്ച് അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെയും നോക്കിയിരിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ഉക്രൈനിൽ റഷ്യ ഇടപെടുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഒരു തഞ്ചത്തിലാണ് അവർ ചെയ്യുന്നത് എന്ന് പറയാം അവരുടെ സൈന്യ സംഹാര രൂക്ഷതയൊന്നും ഒന്നും അവരോടെ കാണിക്കുന്നില്ല അല്ലെങ്കിൽ പഴയ കാലത്ത് അമേരിക്കയാണെങ്കിലും മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും ഒക്കെ ഇടപെടുമ്പോൾ അമേരിക്കയുടെ സൈന്യ ശക്തിയുടെ നൂറിലൊന്ന് മതി വാസ്തവത്തിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവിടെ ഒക്കെ പിടിച്ചടക്കാൻ എന്നാൽ അവർക്ക് സാമ്പത്തികമായ ലക്ഷ്യങ്ങളാണ് അവർ തന്നെയാണ് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും അതെല്ലാം മറ്റു പല വിഷയങ്ങളുമാണ് എന്നാൽ ഇപ്പോൾ ആരുടെ ഭാഗത്താണ് പ്രശ്നമെങ്കിലും റഷ്യ ഈ യുക്രൈനിലുള്ള സപ്രോഷ്യയിലെ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിന് മേൽ പോലും ആക്രമണം നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ലോകരാജ്യങ്ങൾ ഇതിലേക്ക് ഇടപെട്ടാൽ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ആയിരിക്കും പിന്നീട് കാര്യങ്ങൾ പോവുക പിന്നീട് പലരും യുദ്ധത്തിലേക്ക് കയറും പിന്നീട് എന്ത് സംഭവിക്കുമെന്നുള്ളതൊക്കെ പ്രവചനാതീതമായിരിക്കും ഒന്നാം ലോക ആരംഭിക്കുന്നതിന് മുൻപും രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുൻപുമൊക്കെ ഇങ്ങനെ ലോകയുദ്ധത്തിലേക്ക് പോകുമെന്ന് പലരും പറഞ്ഞു എന്നാൽ അതൊന്നും ഉണ്ടാകില്ല എന്ന് പലരും കരുതി അതായത് ആ രീതിയിലാണ് ചരിത്രം പഠിക്കുകയാണെങ്കിൽ അതിന് കുറേ അധികം കാരണങ്ങളുണ്ട് എന്നാൽ വളരെ പെട്ടെന്നാണ് അതായത് മാസങ്ങളും വർഷങ്ങളും ഒക്കെ നീണ്ടു നീണ്ടു പോയ കാര്യങ്ങൾ പിന്നീട് ഒരു ലോക പോയത് ഏതാനും ദിവസങ്ങളും മണിക്കൂറുകളും കൊണ്ടാണ് ഇതുകൂടാതെ ഉക്രൈനിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികൾ കയറുമ്പോൾ ഈ അയൽരാജ്യങ്ങൾക്കും അത് സാമ്പത്തികമായ ഒരു ബാധ്യതയായിട്ട് മാറുകയാണ് പല ഉപരോധങ്ങളും റഷ്യക്കെതിരെ വരുന്നുണ്ട് എന്നാൽ റഷ്യയും ഒരു കളിവിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലേക്കുമുള്ള ഗ്യാസ് അല്ലെങ്കിൽ ഓയിൽ വിപണനമൊക്കെ റഷ്യ അങ്ങ് നിർത്തി കഴിഞ്ഞാൽ ലോകത്ത് ക്രൂഡ് ഓയിലിന്റെ വില വളരെ അധികം ഉയർന്നു പോകും അത് ഇന്ത്യ പോലെയുള്ള നമ്മൾ സാധാരണക്കാരെ പോലും ബാധിക്കുന്ന കാര്യമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു സ്വിഫ്റ്റിൽ നിന്ന് റഷ്യയ്ക്ക് സപ്പോർട്ടായി നിൽക്കുന്ന രാജ്യങ്ങളെയും കൂടെ പുറത്താക്കിയാല് ഇന്ത്യയിലുള്ള യൂട്യൂബേഴ്സിന്റെ പോലും കൂടി മുട്ടും എന്നുള്ളൊരു കാര്യവും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതാണ് ഇതുപോലെ നമുക്ക് പറയാൻ സാധിക്കാത്ത രീതിയിൽ എല്ലാ മേഖലകളിലും പ്രശ്നങ്ങളുണ്ടാകും ഉക്രൈനില് മാത്രമായിരിക്കില്ല പ്രശ്നം ഇവിടെ കേരളത്തിലിരിക്കുന്ന ആളെ പോലും ഇത് ബാധിക്കുമെന്നുള്ളതാണ് ഇതുകൂടാതെ ഉക്രൈനിലെ തുറമുഖ നഗരങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള സിറ്റികളൊക്കെ സപ്ലൈസ് എല്ലാം നിർത്തി അവിടെയൊന്നും കുടിവെള്ളം പോലും കിട്ടാത്ത രീതിയിൽ അവരെ തളർത്തുക പരിപൂർണ്ണമായി കീഴടങ്ങുന്ന രീതിയിലേക്കൊക്കെ കൊണ്ടുപോകുവാനാണ് ഇപ്പോൾ റഷ്യ നിൽക്കുന്നത് ഇന്നലെ പറഞ്ഞതാണ് എല്ലാ സപ്ലൈസും അവർ നിർത്തി ആ സിറ്റി മുഴുവൻ ലോക്ക് ചെയ്താണ് നിർത്തിയിരിക്കുന്നത് നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ ഉക്രൈൻ്റെ ഒരു വലിയ തടാകം പോലെയാണ് ബ്ലാക്ക് സി അല്ലെങ്കിൽ കരിങ്കടൽ തോന്നുക എന്നാൽ ഈ കരിങ്കടലിൽ നിന്ന് തുർക്കിയുടെ ഇസ്താംബുൾ ഭാഗത്തു കൂടി മെഡിറ്ററേനിയൻ കടലിലേക്ക് ഒരു കപ്പൽ പാതയുണ്ട് ഉക്രൈനിൽ നിന്നും റഷ്യയിൽ നിന്നും ഈ കരിങ്കടലിൽ നിന്നും ഈ മെഡിറ്ററേനിയനിലേക്ക് പോകാം മെഡിറ്ററൈനിലേക്ക് പോയി കഴിഞ്ഞാൽ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളുമായിട്ടും അവർക്ക് കടൽ വഴി വ്യാപാരം ചെയ്യാം അതുപോലെ ആഫ്രിക്കയുടെ മുഗൾ പ്രദേശങ്ങളും ഇതും കൂടാതെ മൊറോക്കോ അല്ലെങ്കിൽ പോർച്ചുഗൽ മൊറോക്കോ കടലിടുക്കിലൂടെ പുറത്തേക്ക് പോയാല് അമേരിക്ക നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക മുഴുവൻ കപ്പൽ പാതയായി എന്നാൽ മെഡിറ്ററൈനിലേക്ക് കയറി നമ്മുടെ സൂയസ് കനാൽ വഴി വന്നു കഴിഞ്ഞാൽ ഇന്ത്യ അല്ലെങ്കിൽ ചൈനയുടെ പ്രദേശങ്ങളിലേക്കും ഒക്കെ പോകാം കാര്യം റഷ്യയ്ക്ക് മുകളിൽ ആർട്ടിക് പ്രദേശമാണെന്ന് നമുക്കറിയാം അവിടെ ഒരു മഞ്ഞ് മൂടിയ കടലായതുകൊണ്ട് തന്നെ അവിടെ കപ്പൽ വ്യാപാരങ്ങളൊന്നും വൻതോതിൽ നടക്കുകയില്ല റഷ്യയുടെ ഇങ്ങേ സൈഡിലാണെങ്കിൽ ജപ്പാൻ കൊറിയ ഒക്കെ ചേർന്നുകൊണ്ട് വ്ളാഡിയോ സ്റ്റോക്ക് തുറമുഖ നഗരമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവിടെ കൂടെ ഉള്ള വ്യാപാര ബന്ധങ്ങളെക്കാളും കൂടുതൽ ഈ ബ്ലാക്ക് സീ ആണ് റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയാം അപ്പോൾ അതൊക്കെ കൊണ്ടുകൂടി ആയിരിക്കാം ഈ തുറമുഖ നഗരങ്ങൾ തന്നെ ആദ്യം റഷ്യ ഇതുപോലെ വൻ പ്രാധാന്യം കൊടുത്ത് പിടിച്ചടക്കുന്നത് തുർക്കിയിലെ ഇസ്താംബിളിലൂടെയുള്ള കപ്പൽശാലിൻ്റെ ഒരു വശത്ത് യൂറോപ്പും മറുവശത്ത് ഏഷ്യ വൻകരയുമാണ് എന്ന് പറയാം അങ്ങനെ ഒരു പ്രത്യേകതയുമുണ്ട് അതുപോലെ അമേരിക്ക കൂടുതൽ ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തിയാൽ ഇന്ന് ലോകം ഒരു ഡോളർ വ്യവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇനിയിപ്പോൾ ഒരു അറ്റകൈ പ്രയോഗത്തിന് റഷ്യം ഒരുങ്ങിയാൽ സാമ്പത്തികമായി തന്നെ ഒരുങ്ങിയാൽ അത് അവരെ വൻതോതിൽ തളർത്തി കളയുമെങ്കിലും ദൂരവ്യാപകമായിട്ട് ഡോളറിനെതിരെ മറ്റൊരു കറൻസിയിൽ നിന്നുകൊണ്ട് ഇവരെ പിന്നീട് നിൽക്കുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് തന്നെ ഭാവിയിൽ വലിയൊരു ഭീഷണിയുമാകും അതായത് ഡോളർ വ്യവസ്ഥയിൽ ചേരാത്ത കുറേയധികം രാജ്യങ്ങൾ അല്ലെങ്കിൽ ലോകത്തെ രണ്ടൊരു സമ്പദ് വ്യവസ്ഥ എല്ലാ തരത്തിലും വ്യത്യസ്തമായ രീതിയിൽ വന്നാൽ അതൊരു പക്ഷേ അമേരിക്കയ്ക്കും വലിയ ഭീഷണി ആകുമെന്നുള്ളത് കൊണ്ട് ഇവരൊരു കൈ അയച്ച ഉപരോധമൊന്നും ഏർപ്പെടുത്തില്ല എന്നാണ് പറയുന്നത് ഇത്രയും നാൾ റഷ്യ പറഞ്ഞിരുന്നത് ഞങ്ങൾ കൃത്യം മിലിറ്ററി കമാൻഡിംഗ് ഓഫീസുകളും ഒക്കെ കണ്ടുപിടിച്ച് അവരുടെ സൈനിക ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ടുപിടിച്ച് അവരെയാണ് വധിക്കുന്നത് പട്ടാളത്തെയാണ് ആക്രമിക്കുന്നത് എന്നാണെങ്കിലും ഇപ്പോൾ പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ അതായത് സ്കൂളുകൾക്ക് സമീപവും തിയേറ്ററുകൾക്ക് സമീപവും സാധാരണ ജനങ്ങൾ ജീവിക്കുന്ന സകല സ്ഥലങ്ങളിലും ഇവർ ആക്രമണം നടത്തുന്നുണ്ട് ഷെല്ലാക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് കീവ് നഗരത്തിൽ അവർ എല്ലാവരോടും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ സപ്ലൈസും എല്ലാം നിർത്തിയതും കൂടാതെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക എപ്പോൾ വേണമെങ്കിലും എവിടെയും ആക്രമണം നടക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ആ രാജ്യത്തുള്ള ഒരു നാലര കോടി ജനങ്ങളും ഇതുപോലെ ഭീതിയുടെ മുൾമുനയിൽ നരകയാതനകൾ അനുഭവിക്കുകയാണ് എന്ന് തന്നെ പറയാം അപ്പോൾ സെപ്റേഷ്യയിലുള്ള ഈ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ഈ ആണവ വൈദ്യുത നിലയത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാകരുത് ചെർണോബിലൊക്കെ ഒട്ടുമോർത്തിരിക്കാത്തൊരു നിലക്ക് നിലച്ചിരിക്കാത്തൊരു സമയത്താണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ആക്രമണം തന്നെ ആണവ വൈദ്യുത നിലയം പോലെ ഇത്രമാത്രം വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം പോലും യുദ്ധത്തിന്റെ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് എത്രമാത്രം ആശങ്കയിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്ന് ഓർക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം